അന്യസംസ്ഥാന പേപ്പർ ലോട്ടറികൾ കേരളത്തിൽ നിരോധിക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഹർജി നൽകില്ല എന്ന് നിയമമന്ത്രി കെ എം മാണി. ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകില്ല എന്നും സുപ്രീം കോടതി വിധി കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമല്ല എന്നും കെ എം മാണി പറഞ്ഞു. അതേസമയം സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. യു ഡി എഫ് സർക്കാർ ലോട്ടറി മാഫിയയ്ക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചു. ലോട്ടറി വിമുക്ത സംസ്ഥാനമല്ലാത്തതിനാൽ അന്യസംസ്ഥാന പേപ്പർ ലോട്ടറികളും കേരളത്തിൽ വിൽക്കാം എന്നാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം വിധിച്ചത്. സിക്കിം ലോട്ടറി വിതരണക്കാരനായ സാന്റിയാഗോ മാർട്ടിന്റെ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അനുകൂലമായാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇത് കേരളത്തിന് തിരിച്ചടിയാകില്ലെന്നും വിധിക്കെതിരെ അപ്പീൽ പോകില്ലെന്നും ധനമന്ത്രി കെ എം മാണി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിയുടെ കാര്യത്തിൽ നമുക്കൊന്നും എതിരായിട്ടൊന്നുമില്ല, അതിന് അപ്പീൽ പോകേണ്ട കാര്യങ്ങളും ഇല്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിയമപരമായ ചില നടപടികൾ എടുക്കുന്നതിനുള്ള നിർദ്ദേശം മാത്രമാണ്. സിക്കിം ഭൂട്ടാൻ ലോട്ടറികൾ ഇതോടെ സംസ്ഥാനത്ത് വീണ്ടും സജീവമാകാനും സാന്റിയാഗോ മാർട്ടിന്റെ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കേരളത്തിൽ വിതരണം തുടങ്ങാനും ഇത് സഹായിക്കും. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സാന്റിയാഗോ മാർട്ടിനെ പുറത്തു തന്നെ നിർത്തുമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കഴിഞ്ഞ 3 കൊല്ലവും കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തിയ സാന്റിയാഗോ മാർട്ടിനെ തുടർന്നും കേരളത്തിന്റെ പുറത്തു തന്നെ നിർത്തത്തക്ക വിധത്തിലുള്ള നടപടികളായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. എന്നാൽ സുപ്രീം കോടതി വിധിയുടെ മറവിൽ സംസ്ഥാനത്ത് വ്യാജ ലോട്ടറികൾ വീണ്ടും സജീവമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. ലോട്ടറി മാഫിയയെ സർക്കാർ സഹായിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലോട്ടറി നിയന്ത്രണ നിയമപ്രകാരം 2007 മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും നികുതി സ്വീകരിക്കുന്നത് സർക്കാർ നിർത്തലാക്കിയത്. ഇതിനെതിരെ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയത്. NTV UAE. ഈ വിഷയമാണ് പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലോട്ടറി രാജാക്കന്മാർക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാത്തത് എന്തുകൊണ്ട്? കേരളത്തിലേക്ക് പിന്നെയും വ്യാജ ലോട്ടറികൾ, ശിവകാശി ലോട്ടറികൾ ഒഴുകാനുള്ള സാഹചര്യമാണോ സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടാകുന്നത്? ഇതിനെതിരെ സംസ്ഥാന സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? ഉത്തരവാദി ആര്? പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു PC ജോർജ്, സർക്കാർ ചീഫ് വിപ്പ്, വി എസ് സുനിൽകുമാർ, CPI നേതാവും MLA വി എസ് സുനിൽകുമാർ ഇരുവരും നമ്മളോടൊപ്പം ടെലിഫോണിൽ കേരളത്തിൽ നിന്നും ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ശ്രീ NR മായിൻ, കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം തന്നെ ശ്രീ സുരേഷ്, VS അച്യുതാനന്ദൻ്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലും ഉണ്ട്. ആദ്യം ഞാൻ ശ്രീ NR മായിനിലേക്ക്. ശ്രീ NR മായിൻ, ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധിയുടെ വിശദാംശങ്ങൾ ഇന്നാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാന്റിയാഗോ മാർട്ടിനാണെങ്കിലും സിക്കിം, മേഘാലയ, ഭൂട്ടാൻ ലോട്ടറികൾക്കൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ ലോട്ടറി രംഗം വീണ്ടും മറ്റൊരു വ്യാജന്മാരുടെ കൈകളിലേക്ക് പോകും എന്ന് താങ്കൾക്ക് ആശങ്കയുണ്ട്? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉമ്മൻചാണ്ടി ഇന്ന് തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൻ്റെ അകത്ത് ഒരിക്കലും വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കണം. ഇന്ന് പല ലോട്ടറികളും കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനോട് പറയുന്നത് കേരളത്തിൽ ലോട്ടറി വിൽപ്പന ഇപ്പോഴും നടക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റ് ലോട്ടറികൾ കൂടി വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ലോട്ടറി മാഫിയ പിടിമുറുക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് കേന്ദ്ര ഗവൺമെൻറ് കൂടി ലോട്ടറി കേരളത്തിൽ വിൽക്കണമെന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. കാരണം കഴിഞ്ഞ അച്യുതാനന്ദൻ, ബഹുമാന്യനായ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിന്ന് 20,000 കോടി രൂപ കാട്ടുകള്ളൻ കട്ടുകൊണ്ടുപോയത്. ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ 20,000 കോടി രൂപ
പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് കേരളം വിട്ട ഒരു മനുഷ്യനാണ് ശ്രീ സാന്റിയാഗോ മാർട്ടിൻ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ജോൺ കെന്നഡി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഫയൽ ചെയ്തതിന് അനുകൂലമായി വിധി വന്നെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് മാർട്ടിന് രക്ഷപ്പെടാൻ പറ്റില്ല. കേരളത്തിലെ നടപടിക്രമങ്ങൾ വളരെ ശക്തമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സാന്റിയാഗോ മാർട്ടിൻ ഒരിക്കലും ജോൺ കെന്നഡി എന്ന് പറയുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ നിഴൽ തന്നെയാണ്, മറ്റാരുമല്ല. കാരണം ജോൺ കെന്നഡി തന്നെയാണ് ഈ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഉടമയായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. ശ്രീ എന്നാൽ വിഷയത്തിലേക്ക് കൃത്യമായി വന്നു കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ബെഞ്ചിൻ്റെ മൂന്നംഗ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇന്നലെ വരുമ്പോൾ ഇന്ന് സംസ്ഥാന നിയമമന്ത്രി പറയുന്നു ഈ വിധി കേരളത്തിന് എതിരല്ല എന്ന്. എങ്ങനെ കേരളത്തിന് എതിരല്ലാതെയാകും? പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഇദ്ദേഹം സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ നാഗാലാൻഡ് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അപേക്ഷ സമർപ്പിച്ചതാണ്. കഴിഞ്ഞ മാർച്ച് 31 ആ അപേക്ഷന്റെ സമയം കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, നാഗാലാൻഡിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലോട്ടറി, നാഗാലാൻഡ് സ്റ്റേറ്റിന്റെ ലോട്ടറി കേരള ഗവൺമെന്റുമായി കേരളത്തിൽ ഒരു ലോട്ടറി വിൽപ്പന നടത്തണമെങ്കിൽ രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള അഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒപ്പുവെക്കേണ്ടത് നാഗാലാൻഡ് ഗവർണറാണ് ഇതിൽ ഒപ്പുവെക്കേണ്ടത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള അഗ്രിമെന്റിൽ നാഗാലാൻഡ് ഗവർണറാണ് ഇതിൽ ഒപ്പുവെക്കേണ്ടത്. ഇതാണ് നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ വ്യവസ്ഥിതി. അപ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായി ഈ നാഗാലാൻഡ് ലോട്ടറിയിൽ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ മുഴുവനും സാന്റിയാഗോ മാർട്ടിൻ ഒപ്പുവെക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നികുതി വകുപ്പ് ഒരിക്കലും രജിസ്ട്രേഷൻ ഇതിനെ അനുവദിക്കില്ല. ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നാഗാലാൻഡ് ലോട്ടറി ഗവർണർ കേരള ഗവൺമെന്റ് തമ്മിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് പകരം സാന്റിയാഗോ മാർട്ടിൻ നേരിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അതുമാത്രമല്ല ഈ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന പണം പൊതുഖജനാവിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നാഗാലാൻഡിലെ പൊതുഖജനാവിലേക്ക് പോയി അവിടെ നിന്നാണ് സമ്മാനങ്ങൾ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നാഗാലാൻഡും സിക്കിമും മേഘാലയയും, ഇപ്പോൾ സിക്കിം ലോട്ടറിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ് ഈ മേഘാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ ശ്രീ എൻആർമായിനും കോൺഗ്രസിനും സർക്കാരിനും വളരെ കൃത്യമായി അറിയാം ഇതൊന്നും സിക്കിമിൽ അടിക്കുന്ന ലോട്ടറികളല്ല, ഇതിന്റെ സമ്മാനങ്ങൾ പോലും വ്യാജമാണ്. വളരെ കൃത്യമായി തന്നെ അവർ ആർക്ക് കിട്ടണമെന്ന് നിശ്ചയിക്കുന്നു. ആ രീതിയിൽ തന്നെ ആളുകളെ ചീറ്റ് ചെയ്യുന്നു. ശിവകാശിയിൽ അടിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അത് വ്യാജമായി നമ്പർ ഉള്ളതും വ്യാജ നമ്പർ ഉള്ളതുമായിട്ട് കുറെ വിൽക്കുക, അതിനുശേഷം അവരുടെ ആളുകൾക്ക് തന്നെ സമ്മാനങ്ങൾ കിട്ടുക, മറ്റുള്ളവരെ പറ്റിക്കുക. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന സാന്റിയാഗോ മാർട്ടിനാണെങ്കിലും ജോൺ കെന്നഡി ആണെങ്കിലും ആർക്കാണെങ്കിലും എതിരെ നടപടിയെടുക്കാൻ ആർജവം കാട്ടണ്ടേ? അപ്പീൽ പോകണ്ടേ? നിയമപരമായി അവർക്കെതിരായ നിലപാട് സ്വീകരിക്കണ്ടേ എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ ചോദിക്കുന്നത്. അല്ല, ഇവിടുത്തെ ഒരു പ്രധാനം ഞാൻ പറഞ്ഞു, ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നികുതി വകുപ്പിന്റെ രജിസ്ട്രേഷൻ വളരെ ശക്തമായ നിലപാടുകളാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാന്റിയാഗോ മാർട്ടിൻ ഒരിക്കലും കേരളത്തിൽ ലോട്ടറി വിൽപ്പന നടത്താൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ നിയമവശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാന്യനായ മാണി സാറും പറഞ്ഞിരിക്കുന്നത് അപ്പീലിൽ പോകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലല്ലേ സി പി എമ്മിന്റെ പത്രത്തിന് വേണ്ടി പണം കൊടുത്തു ആര്, സാന്റിയാഗോ മാർട്ടിൻ? സി പി എമ്മിന്റെ ചാനലിന് വേണ്ടി പണം കൊടുത്തു സാന്റിയാഗോ മാർട്ടിൻ. അപ്പോ നമ്മളോടൊപ്പം സർക്കാർ ചീഫ് ശ്രീ പി സി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഇന്നലത്തെ കോടതി വിധി ലോട്ടറി രാജാക്കന്മാർക്ക്, സാന്റിയാഗോ മാർട്ടിൻ ആണെങ്കിലും ജോൺ കെന്നഡി ആണെങ്കിലും, ഇങ്ങനെയുള്ള ലോട്ടറി രാജാക്കന്മാർക്ക് കേരളത്തിലേക്ക് കാലുവെക്കാൻ സഹായിക്കുന്ന സുപ്രീം കോടതി വിധി, ഇതിനെതിരെ അപ്പീൽ പോകേണ്ടതില്ല എന്ന് നിയമ വകുപ്പ് സംസ്ഥാന നിയമ മന്ത്രിക്ക് മന്ത്രി തീരുമാനിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കാം കേരളത്തിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി വരുമ്പോൾ അപ്പീൽ പോകേണ്ടതല്ലേ, അതല്ലേ ശരിയെന്ന്. താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇപ്പോ ഈ ചാനലിൽ സംസാരിച്ചോണ്ടിരുന്ന ഏതെങ്കിലും ഒരു യു ഡി എഫ് കാരനാണെന്ന് കണക്കാക്കുന്നു. അവൻ പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കോൺഗ്രസ് നേതാവാണ് ശ്രീ പി സി ജോർജ് പറഞ്ഞോളൂ. ഏത് കോൺഗ്രസ് നേതാവാണ്, അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സുഹൃത്തേ. കേരളത്തിലെ ജനങ്ങളുടെ കാര്യം സത്യമെന്താണ് കണ്ടേ? ഇതെന്താണ് ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ ഇവിടെ നിന്ന് കയറ്റാതിരിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോ ആ നിയമത്തിനെതിരെ
ഹൈക്കോടതി സാന്റിയാഗോ മാർട്ടിൻ സാന്റിയാഗോ മാർട്ടിന് അനുകൂലമായിട്ട് ഹൈക്കോടതി വിധിച്ചു. അതിനെതിരെ അപ്പീൽ പോയിട്ട് നമ്മൾ സുപ്രീം കോടതി ചെയ്തു. സുപ്രീം കോടതി തള്ളി. ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. ഇവിടെ ഇപ്പൊ അച്യുതാനന്ദനെ ചീത്ത പറഞ്ഞുകൊണ്ടോ ഇടതുപക്ഷത്തെ ചീത്ത പറഞ്ഞുകൊണ്ടോന്നും ഒരു ഗുണവും കിട്ടില്ല. ഇവിടെ ചെയ്യേണ്ടതാണ് ഗാന്ധിജിയുടെ ജനങ്ങളാണ് നമ്മൾ മനസ്സിലായി. മഹാത്മാഗാന്ധി അങ്ങനൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിട്ടുന്ന വലിയൊരു മനുഷ്യൻ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, എന്താ നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനം നിയമത്തിന് വേണ്ടിയല്ല. ജനത്തിന് വേണ്ടാത്ത നിയമം ഉണ്ടാക്കിയ നിയമം അറബിക്കടലിൽ തള്ളിക്കളയണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചത് ആ വിവരമുണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കെല്ലാം. അല്ലാതെ അച്യുതാനന്ദനെ ചീത്ത വിളിച്ചത് കൊണ്ടോ അല്ലെ ഉമ്മൻചാണ്ടി ചീത്ത വിളിച്ചുകൊണ്ട് തീരുകയല്ല. ഇടതുപക്ഷം യു ഡി എഫും ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല ഇത്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം, മനസ്സിലായോ? ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി, ഏത് കോടതി പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യം എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം, മനസ്സിലായോ? ഇവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പൊളിച്ചെഴുതണം, മനസ്സിലായോ? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ യു പി എ ഗവൺമെന്റ് എന്താ കുണ്ടല്ലേ കിട്ടുക കേരളത്തിൽ? എട്ട് മന്ത്രിമാരെ നമ്മൾ അവിടെ തീറ്റി പോറ്റിയല്ലോ. എന്താ കിട്ടി ഇവിടെ? എന്ത് വാങ്ങാത്തില്ലേ കേരളത്തിൽ കിട്ടിയത്? എവിടെ എന്താ കസ്തൂരി എങ്ങനായി, തേങ്ങാക്കൊരയായി? എന്ത് ചെയ്തു കേന്ദ്രത്തിൽ മന്ത്രിമാർ നമ്മുടെ കുറെ എണ്ണം പോയിട്ട്? ഇപ്പോഴേ അവർ വന്നിരിക്കുന്നു, യു ഡി അപ്പൊ ഈ എൻ ഡി എ വന്നിരിക്കുന്നു, ബി ജെ പി, അവരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോ നമ്മൾ അങ്ങോട്ട് കൊണ്ട് തർക്കത്തിൽ ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കച്ചവടമൊക്കെ കൈവച്ചാ മതി, അങ്ങോട്ട് കൊണ്ട് തർക്കിച്ചോണ്ടിരിക്കുക. അതാണ് ശ്രീ പി സി ജോർജ്, അതാണ് സംശയം. കാരണം 7,500 കോടി രൂപയോളം നികുതി നൽകാനുള്ള ഒരു കാട്ടുകള്ളൻ സാന്റിയാഗോ മാർട്ടിൻ, ആ വ്യക്തിക്ക് എങ്ങനെ കേരളത്തിൽ വരാനും പോകാനും ബിസിനസ് നടത്താനും ഇനിയും സാഹചര്യം ഉണ്ടാകുന്നു? ആരൊക്കെ ഇവരെ സഹായിക്കുന്നു? എന്തിന്റെ പേരിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നു? അതല്ലേ പറഞ്ഞു എന്റെ സുഹൃത്തെ. ഇപ്പൊ ആരാ കേന്ദ്രം ഈ സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹൈക്കോടതി വാദിക്കാൻ വന്നാരാ? കേന്ദ്ര കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് സിംഗ്വി, മനസ്സിലായോ? അവരാരാ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവല്ലേ? ചിദംബരത്തിന്റെ പണി എന്താ? കേന്ദ്രമന്ത്രി പറയാതിന്റെ ചിദംബരം വൃത്തികെട്ട തെണ്ടി ആ വാക്ക ഞാൻ പറയുന്നു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞ് മനുഷ്യ കളിപ്പിക്കുക, ഇതൊന്നും വേണ്ട. ഈ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒന്നും ഇരിക്കാരുതിലില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാൻ നിൽക്കണം, മനസ്സിലായോ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെടുത്ത് വേണം, മനസ്സിലായില്ലേ? റബ്ബറിന് വരെയില്ല, ഇവിടെ കാർഷിക വിളക്ക് വരെയില്ല. നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ തന്നെ ഇരട്ടി വില കൊടുക്കണം. ഇതൊക്കെ സഹിച്ചോണം ഞാൻ ആരെയാ പേടിപ്പിക്കുന്നത്? ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ജീവിക്കാൻ മേല, അവിടെ സെസാണ് സിഗാർ സെറ്റ്, അവിടെ മനുഷ്യൻ ജീവിക്കാൻ മേല, മലയോര മേഖല ജീവിക്കാവോ? അവിടെ ചെല്ലുമ്പോ അവിടെ ഉടനെ എക്വാളിറ്റി ഫജയി. ഇതൊക്കെ ആരെയാ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് കൂടുതലൊന്നും ചെയ്യേണ്ട, അവൻ നോട്ടടിച്ചോണം, പ്രതിരോധം നോക്കിക്കണം, വിദേശകാര്യം നോക്കിക്കോണം, ബാക്കി എല്ലാ അധികാരം സംസ്ഥാനത്തിന് കിട്ടണമെന്ന് പറഞ്ഞുള്ള ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ തുടങ്ങണം. ഒരു മാർട്ടിൽ ഇവിടെ കേറില്ല അന്ന്. അവനെ ലോട്ടറി കൊണ്ടവനെ ഓടിച്ചിട്ട് അടിക്കണം പറ്റിയത്തില്ല എന്ന് പറയും. അതിന്റെ പേടി എന്താ? ആരെങ്കിലും തല്ലാൻ ചെറുപ്പക്കാരനെ പി സി ഓർ ഇന്നും തല്ലാൻ കാണണം, വയസ്സായാലും വേണ്ടി കേട. അതുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അഖിലേന്ത്യം പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളെ വഞ്ചിക്കണ്ട, ഇനി ജനങ്ങളെ വഞ്ചിക്കാൻ നീതിപരമായിട്ട് പൊക്കോട്ടാ മതി. ശ്രീ പി സി ജോർജ്, താങ്കളുടെ നിലപാടും താങ്കളുടെ ധാർമ്മിക രോഷവും മനസ്സിലാക്കുന്നു. ഈ നിയമമുണ്ട്, നിയമത്തിന്റെ ലോട്ടറി നിയമത്തിന്റെ നിയന്ത്രണ നിയമത്തിന്റെ 5-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്തിന് വേണമെങ്കിൽ അത് നിരോധിക്കാം, പേപ്പർ ലോട്ടറി. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് വീണ്ടും അതിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് നഖ്വിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു നേതാവാണെങ്കിലും എല്ലാം തന്നെ വരുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നു കള്ളന്മാർക്ക് അനുകൂലമായി. ഇവിടെ കോൺഗ്രസുകാരന് ഇവിടുത്തെ നമ്മള് ഗവൺമെന്റ് ഹൈക്കോടതി കേസുമായിട്ട് വന്നപ്പോ അത് സാന്റിയാഗോ മാർട്ടിന് വേണ്ടി കോൺഗ്രസിന്റെ കേന്ദ്ര ഔദ്യോഗിക വക്താവ് വരിക. ഇപ്പൊ എന്താ, ഇപ്പൊ സുപ്രീം കോടതി ചെന്നപ്പോ ആരാ? സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് അച്ചോണി ചെയ്യുന്നതല്ല, അയാളാണ് ഈ സാന്തിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരായ. ഏത് നിയമപ്രകാരമായിട്ട് ഹാജരായത്? വക്കീലന്മാർ കാശുമരിക്കായിരുന്നു എ ടി എംമാരാകോ? എത്ര വലിയ വക്കീലന്മാരാണെങ്കിലും മനുഷ്യനാണോ ഇവനൊക്കെ? അതെ, ജനങ്ങളോട് ബന്ധമുണ്ടോ? ഇവിടെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ അനുവാദം കൊടുക്കുക, ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പി എന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പാലം കടത്തരുത്, കളിപ്പിച്ച് ആ കളിപ്പിലൊക്കെ ഇനി നിർത്തിവെച്ചാൽ മതി. ഇത് വലിയ പ്രക്ഷോഭമായിട്ട് മാറും, അത് മാറണം. അത് മാറാൻ വേണ്ടി എന്തെല്ലാം ചെയ്യും അത് മുഴുവൻ ഞാൻ ചെയ്യും. ഒരു വിട്ടുവീഴ്ച കാണില്ല, ഒരു സംശയം വേണ്ടി കാര്യത്തില്.
ഏറ്റവും ഏറ്റവും ഒടുവിലായ ഒരു കാര്യം കൂടെ ശ്രീ പി സി ജോർജ്, കേരളത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന പാവപ്പെട്ട ആളുകൾക്കും അസുഖമുള്ള ആളുകൾക്കും മാറാരോഗമുള്ള ആളുകൾക്കും ഒക്കെ സഹായകമായിരുന്ന ഒന്നാണ് ശ്രീ കെ എം മാണി കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറി എന്ന് പറയുന്നത്. ആ ലോട്ടറി ഏതാണ്ട് 400 കോടി രൂപ പാവങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുമുണ്ട്. ഇത്രയ്ക്ക് മഹത്തരമായ ആശയമുള്ള ഈ ലോട്ടറി കാരുണ്യ പോലെയുള്ള സർക്കാരിൻ്റെ സഹായങ്ങൾക്ക് പോലും കത്തിവെക്കുന്ന രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾക്കെതിരെ വളരെ സംയുക്തമായി താങ്കളുടെ ആ സ്പിരിറ്റ് പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെ സംയുക്തമായി തെരുവിലിറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഞാനതാണ് പറഞ്ഞത്, ഇവിടെ അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും പറഞ്ഞ് തമാശ കളിക്കുന്ന മലയാളികൾ, മലയാളി എന്ന ഒറ്റ വികാരത്തിൽ ഇവിടെ യോജിക്കാൻ പറ്റും നമുക്കിവിടെ. ഇവിടെ കോൺഗ്രസ്സുകാരും പരിചയപ്പെടും കണക്ക്, ബി ജെ പിക്കാരും കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ നമുക്ക് തുല്യമാണല്ലോ. പിന്നെ നമ്മളെന്തിനാ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നത്? ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, യോജിച്ച് നിൽക്കുക, പോരാടുക, കേന്ദ്രത്തിനെതിരെ പോരാടുക. തമിഴ്നാടുകാരനോട് മര്യാദയ്ക്ക് നിൽക്കുമല്ലോ കേന്ദ്രം, എന്താ അങ്ങോട്ട് ചെന്ന അടിപൊളി, മനസ്സിലായോ? ഇവിടെ എല്ലാവരെയും ബഹുമാനിക്കാൻ നിൽക്കുക, നമ്മളെ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി പോരാടുക. മഹാത്മാഗാന്ധി കീജെ വിളിക്കുന്നതോടൊപ്പം ഭാരതമാതാ കീജെ വിളിക്കുക, ഭാരതമാതാ കീജെ വിളിക്കുന്നതോടൊപ്പം നമ്മൾ കേരളം കേരളം കേരളത്തിന് വേണ്ടി പോരാടുമെന്ന് കത്തി ചെയ്യണം. ഒരു നിയമം നോക്കാൻ നേരെയില്ലെന്ന് പറയണം. ആ ഒരു സാഹചര്യം കാലത്ത് സൃഷ്ടിക്കാൻ വേണ്ടി എന്റെ ജീവൻ തെരുവെടുക്കും, ഒരു സംശയം അതിനും തയ്യാറാണ് എന്ന അസന്യക്തമായ ഭാഷ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വരുമ്പോൾ ശ്രീ പി സി ജോർജ്, ഒരു കാര്യം കൂടെ ഉണ്ട്. സ്വന്തം പാർട്ടിക്ക് വേണ്ടിയും പത്രത്തിന് വേണ്ടിയും കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന ആളുകളും സംസ്ഥാനത്തുണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകളെ കൂടി എക്സ്പോസ് ചെയ്യണ്ടേ? അങ്ങനെയുള്ളവരൊന്നും എത്തപ്പെടത്തില്ല. അവരൊക്കെ ജനം അവരെ വലിച്ചുകൊണ്ട് ചാടിക്കും, നാടുകൊണ്ടിട്ട് വലിക്കും. അത് കാണിക്കാം, അവർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഞാനിപ്പോ കേരളത്തിൽ വലിയൊരു സമരത്തിലാണ്. റബ്ബർ 11% റബ്ബർ കൃഷിക്കാരുണ്ട്, അവര് തടിക്ക് വിലയില്ല. തടിക്ക് വില ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടി 1 കിലോ തടി പോലും പെട്ടെന്ന് പറഞ്ഞിരിക്കുക. കേരളം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും 14 ജില്ലയിലും തടി 20 ദിവസത്തിന് ശേഷം 1 ലോഡ് തടി പോയിട്ടില്ല, അറിയാവോ? സമരമാ. ഇതെല്ലാം പതുക്കെ പതുക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങൾക്ക് നമ്മൾ പോരാടണം. ഓരോരുത്തരുടെ അവകാശം തപ്പണ്ട, മനസ്സിലായോ? ഒരു നിയമവും നമുക്കില്ല. നിയമം നമ്മളുണ്ടാക്കുന്നത് മനുഷ്യരെ സഹായിക്കുന്ന നിയമമല്ലാതെ ഒരു നിയമത്തെ ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിയമത്തിനെതിരായ പോരാട്ടം എന്ന ജഡ്ജിമാര് വരെ കച്ചവടക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സുപ്രീം കോടതി നിന്ന് വിധി പറയും. ഇവിടെ കേരളത്തിൽ കേട്ടില്ലേ, മൂന്നാറിൽ അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദത്തുവിന് നേതൃത്വത്തിൽ ഡിവിഷൻ ബെഞ്ച് പറയുന്നു മുഴുവൻ പൊളിച്ചോളായ. ആ ജഡ്ജി പോയി, ആ ജഡ്ജി സുപ്രീം കോടതി ഇരിക്കുക. അപ്പൊ ഒരു പുതിയ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി വന്നിരിക്കുന്ന ഒരു പെണ്ണുംപിള്ള, അവരെ ഒന്ന് വിധിച്ചിരിക്കുന്നു. അന്ന് പൊളിച്ചേണ്ടിയെല്ലാം നഷ്ടപരിഹാരം കൊടുക്കാം. നഷ്ടപരിഹാരം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുമോ? പറ എവിടുന്ന് നിർക്കും ഇത്? ഒരു ജഡ്ജി പറയുന്നു പൊളിക്കാൻ, ഞാൻ മെന്ന് പൊളിച്ചു. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞപ്പോ 4 കൊല്ലം കഴിഞ്ഞപ്പോ അതേ ഡിവിഷൻ ബെഞ്ച് വേറൊരു ജഡ്ജി എന്ന് പറയാം നട്ടം കൊടുത്തേക്കാൻ. എവിടുന്നാ കൊടുക്കുന്നത്? ജഡ്ജിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുമോ? കേരളത്തിൽ ഞങ്ങളുടെ കാശെടുത്ത് കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? പെൻ ട്രാൻസ്ഫർ ഓർഡർ മേടിച്ച് കൈ വെച്ചോട്ട്, ഇത് കൊണ്ട് വിധി പറയുന്നത് ജഡ്ജിമാരുടെ കാലമാണ് ഇത്. അല്ല, ബഹുമാന്യനായ പി സി ജോർജ് രാജ്യത്തിന്റെ നിയമ നടപടിക്രമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രാദേശിക തീവ്രവാദത്തിലേക്ക് പോകുന്നത് അദ്ദേഹം രണ്ട് കാരണങ്ങൾ പറയുന്നു. ഒന്ന് ലോട്ടറി ആണെങ്കിലും രണ്ട് മൂന്നാറാണെങ്കിലും. അല്ല, പി സി ഞാൻ പറഞ്ഞല്ലോ, പി സി ജോർജിന്റെ കാഴ്ചപ്പാട് ദിവസം ഓരോ തലത്തിലാ. ഇന്ന് പറഞ്ഞതായിരിക്കില്ല ബഹുമാന്യനായ പി സി ജോർജ് നാളെ പറയുക. അപ്പോ ഇവിടെ ബഹുമാന്യനായ അദ്ദേഹം അംഗീകരിക്കുന്ന മാണി സാറ് തന്നെ പറഞ്ഞിരിക്കുക അപ്പീല് പോകുന്നില്ല സുപ്രീം കോടതിയിൽ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് അപ്പീൽ പോകുന്നില്ല? അപ്പോ ഇദ്ദേഹത്തിന് തന്നെ വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല. അവിടെ ഏറ്റവും പ്രധാന പ്രശ്നം പി സി ജോർജ് ആരെയും തെറിവിളിക്കാം, ആർക്കെതിരെയും പറയാം എന്നുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോവുക. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവം ഇല്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ വരില്ല എന്ന് ഉമ്മൻചാണ്ടി വെല്ലുവിളിച്ചിരിക്കും. ഹലോ, കേൾക്കാമോ? പറയൂ, പേര്? ശ്രീ പ്രകാശ്, താങ്കളുടെ കാഴ്ചപ്പാടിൽ സാന്റിയാഗോ മാർട്ടിനെ അതിർത്തി കടത്തില്ല എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറയുന്നു, എത്രത്തോളം പ്രായോഗികമായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ള സാധാരണ ഒരു 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 മലയാളി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുണ്ട്. യെസ്, സാന്റിയാഗോ മാർട്ടി എന്നല്ല മറ്റേ ഈ വളർത്തി ഇത് കൊണ്ടുവന്നതും ഒരു പാർട്ടിപ്പെട്ട വ്യക്തികളല്ല. ഉമ്മൻചാണ്ടി ആയാലും അച്യുതാനന്ദൻ ആയാലും കാലകാലങ്ങളിൽ
വേണ്ട സപ്പോർട്ടും അതിന് വേണ്ട പരിഗണനയും കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെട്ടിക്കൊള്ളക്കാര് നമ്മുടെ കേരളത്തിലോട്ട് വരുന്നത്. അന്ന് അവർക്ക് സാമ്പത്തിക നേട്ടമാണ് നോക്കിയത്, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും അത് കോൺഗ്രസ് ആയാലും. പിന്നെ നിയമത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏത് പാർട്ടിയായാലും അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പി സി ജോർജിനെ പറ്റി നിങ്ങൾ പറയുന്നത് ദേവി ദേവത്തെ ഇതുപോലെ നെറികെട്ട ഒരു വ്യക്തി ലോകത്തിലില്ല, രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരെയും എന്തെയും. അതായത് ഈ പി സി ജോർജ് മാർക്സിസ്റ്റിലും കോൺഗ്രസിലും മാറി മാറി ചാരി പറ്റിട്ട് തോളത്തിരുന്ന് കടിക്കുന്ന ഒരു സ്വഭാവമുള്ള നെറികെട്ട പരമ നാളിലാണ് പി സി ജോർജ്. അല്ല, അത് പി സി ജോർജ് മാത്രമല്ല, അത് പി സി ജോർജ് മാത്രമല്ല, താങ്കൾ നോക്കുക, അത് കേരള കോൺഗ്രസിൽ ചിലർ അങ്ങനെ ഉണ്ട്. അതിന് പി സി ജോർജിനെ മാത്രം എന്തിന് കുറ്റം പറയണം? കേരള കോൺഗ്രസിൽ പി സി പി ജെ ജോസഫ് ആരുടെ കൂടെ മന്ത്രിയായിരുന്നു? അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭരണത്തെ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി, ഒരു പ്രാദേശിക പാർട്ടി മാത്രമാണ് ഈ കേരള കോൺഗ്രസ്. വളരെയധികം നന്ദി, കാരണം നമ്മൾ നെല്ലിയാമ്പതി ഒന്നും പോകട്ടെ. ഏതായാലും വളരെയധികം നന്ദി, വിളിച്ച് അഭിപ്രായം അറിയിച്ചതിൽ സന്തോഷം. നന്ദി ശ്രീ എൻ ആർ മായിൽ. പി സി ജോർജിനെ ഇത്രത്തോളം പറയുമ്പോൾ ഞാൻ വീണ്ടും ലോട്ടറി കേസുകളിലേക്ക് തന്നെ വരിക. ലോട്ടറി കേസ് ഇവിടെ നിന്ന് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, മുൻപ് ഹൈക്കോടതി വിധി അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് 2007. ആ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകാൻ തീരുമാനിച്ചതും സുപ്രീം കോടതിയിൽ പോയതും. അതിനുള്ളൊരു ആർജവം അന്ന് സർക്കാർ കാണിച്ചു. പക്ഷേ ഇന്ന് ഒരു മൂന്നംഗ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇന്ന് നിയമം നൽകുന്നില്ല എന്ന്, അത് തെറ്റില്ലേ എന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം. അല്ല, അവിടെയാണ് ഞാൻ സുരേഷ് പറഞ്ഞത്, നികുതി വകുപ്പിന്റെ രജിസ്ട്രേഷൻ ഒരു തലത്തിലും സാന്റിയാഗോ മാർട്ടിനിക്ക് ലഭിക്കില്ല. അല്ല, അത് അതും ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ട്, നികുതി വകുപ്പിന് വേണ്ടി, നികുതിക്ക് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചാൽ ആ അപേക്ഷ പരിഗണിക്കണം, എന്നിട്ടോ രജിസ്ട്രേഷൻ അനുവദിച്ചാൽ മുൻകൂർ നികുതി അടയ്ക്കാൻ അനുവദിക്കുകയും വേണം. വിധി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയമപരമായല്ലോ നികുതി അടച്ചാൽ. പക്ഷേ അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഗവൺമെന്റുകൾ തമ്മിലാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത്. അപ്പോ എഗ്രിമെന്റ് സാന്റിയാഗോ മാർട്ടിനുമായി ഒരു തലത്തിലും എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് പൊതു ഖജനാവിലേക്കാണ് ഈ ലോട്ടറിയുടെ ഫണ്ട് പോകേണ്ടത്. അപ്പൊ നാഗാലാൻഡ് ഗവൺമെന്റ് ഫണ്ടിൽ, നാഗാലാൻഡ് ഗവൺമെന്റിലേക്ക് പോകേണ്ട ഫണ്ട് ഇവിടെ നേരെ തിരിച്ചാണ്, സാന്റിയാഗോ മാർട്ടിനാണ് സൈൻ ചെയ്യുന്നത്, അവിടെ ഗവർണറാണ് സൈൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്നിക്കാലിറ്റി സക്ക് എന്നത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മാണി സാറും പരസ്യമായി തന്നെ പറഞ്ഞത്, സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിൽ കാലുകുത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സൗകര്യം കേരളത്തിൽ വന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് പാർട്ടി പത്രത്തിനും പൈസ വാങ്ങിച്ചു, പാർട്ടി ചാനലിനും പൈസ വാങ്ങിച്ചു. അപ്പോ അവർക്ക് അനുകൂലമായൊരു നിലപാടെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് കേരളത്തിൽ 20,000 crore പാവപ്പെട്ട പോക്കറ്റില്, പാവപ്പെട്ടവന്റെ പാവപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ നിന്ന് 20,000 crore കട്ടെടുത്തുകൊണ്ട് സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ നിന്ന് പോയത്. ശ്രീ പി സി ജോർജ് പറഞ്ഞതുപോലെ, ഇപ്പോൾ മുൻപ് 2007 ഹൈക്കോടതി വിധി വരുമ്പോഴാണെങ്കിലും അതിനു മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഒക്കെ സർക്കാർ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആയിട്ടുണ്ട്. ശ്രീ പി സി ജോർജ് പറഞ്ഞതുപോലെ, ഈ ആരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടി പത്രമാണെങ്കിലും ഇത് കുറേയൊക്കെ അന്യോന്യം വീതം വെച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഇനി വേണ്ടുന്നത് ശ്രീ പി സി ജോർജ് പറയുന്നത് പോലെ, ഇപ്പോൾ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയമത്തിൽ, അത് സംസ്ഥാനത്തിന് ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അത് വളരെ കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തെ ഇക്കാര്യം ധരിപ്പിക്കുകയല്ല ഇനി സംസ്ഥാനം ചെയ്യേണ്ടത്. അവിടെയാ പ്രധാന പ്രശ്നം. ഇപ്പം ബഹുമാന്യനായ പി സി ജോർജ് റബ്ബറിന്റെ വില താഴോട്ട് പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം തന്നെയാണ് മനസ്സിലാക്കിയത്, അദ്ദേഹമാണ് നരേന്ദ്രമോദിയുടെ ടീഷർട്ട് ഇട്ട് നടന്നത്. ഈ മനുഷ്യൻ തന്നെയാ പറയേണ്ടത്, ഇന്ന് ഈ ലോട്ടറികൾക്കൊക്കെ അനുകൂലമായി നിലപാടെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു സമരത്തിന് പി സി ജോർജ് മുന്നോട്ട് വരട്ടെ. യു ഡി എഫിന്റെ ചീഫ് വിപ്പ് സ്ഥാനക്ക് അലങ്കരിക്കുന്ന മഹത്വ്യക്തിയല്ലേ, അദ്ദേഹം നേടിയെടുക്കുന്നു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്. അത് എൽ ഡി എഫിലായാലും ശരി, യു ഡി എഫിലേക്ക് വരാനേക്ക്. ഹലോ, കേൾക്കാമോ? പറയൂ, പേര് പറയൂ. എന്റെ പേര് റോബിൻ. ശ്രീ റോബിൻ, താങ്കളുടെ മന്ത്രിയാണ് കെ എം മാണി, താങ്കളുടെ പാർട്ടിയുടെ മന്ത്രിയായ കെ എം മാണി പറയുന്നു അപ്പീൽ നൽകുന്നില്ല സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ എന്ന്. അല്ല, ഇതിന്റെ അപ്പീൽ നൽകേണ്ട ആവശ്യമില്ല,
കേരളത്തിലെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അസംഗ്നിത്തമായി പറഞ്ഞു സാന്റിയാഗോ മാർട്ടിനെയും അതുപോലുള്ളവരെയും കേരളത്തിന്റെ അതിർത്തി കടക്കാൻ സമ്മതിക്കില്ല എന്ന്. അതിനുള്ള നിലവിലുള്ള ചട്ടങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചാൽ മാത്രം മതി. അതാണ് കഴിഞ്ഞ സർക്കാർ പാലിക്കാതിരുന്നത് മൂലമാണ് അച്യുതാനന്ദൻ തന്നെ പറയുകയുണ്ടായി 4 വർഷം കൊണ്ട് 80,000 കോടി രൂപ അതിർത്തി കടന്ന് സാന്റിയാഗോ മാർട്ടിൻ കൊണ്ടുപോയി എന്നുള്ളത്. അദ്ദേഹത്തിന് അതിനകത്ത് ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ആത്മാർത്ഥത ഇല്ലായിരുന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാര് ജയരാജന്മാരടക്കം ഇതിനെ എതിർത്തതുകൊണ്ടാണ്. അവർക്ക് യഥേഷ്ടം പണം ഉണ്ടാക്കാനായിട്ടുള്ള വഴി അവർ തുറന്നു കൊടുക്കുകയായിരുന്നു. അവര് ബോണ്ട് മുഖേനയും ഒക്കെ പൈസ അയച്ചുകൊണ്ട് അവരത് ചെയ്യുകയായിരുന്നു. പിന്നെ ജയരാജൻ തൊഴിലാളികൾക്ക് ലോട്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് ഇതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. അത് പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ലോട്ടറി വളരെ നല്ല രീതിയിൽ എങ്ങനെ നടത്താം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ അഭൂതപൂർവമായ സപ്പോർട്ട് ഈ ലോട്ടറിക്ക് വേണ്ടിയിട്ട് നിലവിലുണ്ട്. ശ്രീ റോബിൻ അത് അംഗീകരിക്കുന്നു. കേരള സർക്കാർ പുതിയ ലോട്ടറി കുറെ കൂടി ജനകീയമാക്കുകയും അതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. കാരുണ്യമൊക്കെ അതെല്ലാം അംഗീകരിക്കുന്നു, ശരി തന്നെ. പക്ഷേ ഇവിടെ വിഷയം സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പറയുന്നുണ്ടല്ലോ, ഇവിടെ വന്ന് വാണിജ്യ നികുതി അടയ്ക്കാനും അതേപോലെ രജിസ്ട്രേഷനും വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. മെഗ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചാൽ പരിഗണിക്കണം, രജിസ്ട്രേഷൻ അനുവദിക്കാൻ തീരുമാനിച്ചാൽ മുൻകൂർ നികുതി സ്വീകരിക്കുകയുമാകാം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതെങ്കിൽ അവർക്ക് ഏകദേശം ലോട്ടറി അടിക്കാം എന്നുള്ളത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഗവൺമെന്റ് പറയുന്നുണ്ടോ? അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ സുരക്ഷി നമുക്ക് പോവാം, നമുക്ക് പോയിട്ട് തുടങ്ങാം ഒരു ലോട്ടറി. നമുക്ക് ഏകദേശം നമുക്കൊരു പ്രസിൽ അടിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി രജിസ്ട്രേഷൻ അടിക്കുകയും വാണിജ്യ നികുതി മുൻകൂർ അടയ്ക്കുകയും ചെയ്യാം, എന്നിട്ട് നമുക്കും തുടങ്ങാം ഒരു ലോട്ടറി. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും വിവേചനം ചെയ്യുമല്ലോ. അതല്ല, ശരിക്കും നമ്മുടെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പ്രസിൽ വേണം ലോട്ടറി അടയ്ക്കാൻ, മുൻകൂർ നികുതി അടയ്ക്കണം. നികുതി അത് നമ്മൾ വിൽക്കുന്ന ലോട്ടറിക്കാണ് നികുതി അടയ്ക്കേണ്ടത്, അല്ലാണ്ടല്ല നമ്മൾ നികുതി അടയ്ക്കുന്നത്. ചുമ്മാ കുറച്ച് പൈസ നികുതി അടച്ചുകൊണ്ട് നമുക്ക് 1,000 ലോട്ടറിക്ക് നികുതി അടച്ചുകൊണ്ട് 1,00,000 ലോട്ടറി നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രസിൽ അടിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേരളത്തില്. അല്ല, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതിയുടെ ഈ വിധി വന്നതോടുകൂടി ഒരു 75% സാന്റിയാഗോ മാർട്ടിന്റെയും ജോൺ കെന്നഡിയുടെയും ഒക്കെ ഭാഗം സേഫ് ആയിരിക്കുന്നു. ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നടക്കാനുള്ളൂ. അത് പണമെറിഞ്ഞാൽ നടക്കുമെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംസാരമാണ് ഇപ്പോൾ സുരേഷ് പറയുന്നത്. കാരണം 75% അവർക്ക് കാര്യങ്ങൾ നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അവരെ അനുകൂലിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ രംഗത്ത് വരണം അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കണം എന്ന് കരുതുന്ന ആൾക്കാരാണ് പറയുന്നത്. അതിന് നിന്ന് കൊടുക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അസംഗ്നിക്തമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനു നമ്മൾ അവിശ്വസിക്കണം? അല്ല, എന്നാൽ എന്തുകൊണ്ട് അപ്പീൽ നൽകാൻ തീരുമാനിച്ചുകൂടെ? ഇതാണ് എന്നാ പിന്നെ അത് നിയമപരമായി സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ, ഞങ്ങൾ അപ്പീൽ നൽകുന്നു, 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഞങ്ങൾ അപ്പീൽ നൽകുകയാണ് എന്ന് പറയാമല്ലോ. അതാണല്ലോ കുറെ കൂടി നിയമപരമായി നൽകി നമ്മൾ നമ്മുടെ സമയവും ധനവും ചെലവഴിക്കേണ്ട കാര്യമില്ല. കാരണം അവർ നിയമപരമായി തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, നിയമവിരുദ്ധമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഈ സന്തോഷവും സമാധാനം നശിപ്പിക്കാൻ. കാരണം ഈ ഭൂട്ടാൻ ഡാറ്റ പോലുള്ള ലോട്ടറികൾ വന്നപ്പോൾ തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന അരാജകത്വവും ആത്മഹത്യാ നിരക്കും ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ലോട്ടറി കേരളത്തിലെ ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ലോട്ടറിയിലെ കള്ളക്കളികൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതിന് നിന്ന് കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങളെ കിട്ടില്ല. ആ ഒരു പിന്തുണ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പറയുന്നത് ജനം അപ്പീൽ പോയില്ല എന്ന്. യെസ്, ഏതായാലും വളരെയധികം നന്ദി ശ്രീ റോബിൻ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ എൻ ആർ മായനു, 32 കേസുകളിലാണ് FIR ചുമത്തിയിരുന്നത് ഈ സാന്റിയാഗോ മാർട്ടിനെതിരെ. ഇതിൽ 22 കേസുകളും വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. 22 കേസുകളിലും CBI ഇവരെ ഒഴിവാക്കുന്നു. 7 കേസുകളിൽ മാത്രമാണ് ചെറിയ ചാർജുകൾ ചുമത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് എറണാകുളത്ത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വിദഗ്ധമായി അതിവിദഗ്ധമായി തന്നെ രക്ഷപ്പെടാകുന്ന കള്ളന്മാരും ഈ കൊള്ളപ്പലിശ ഈ ഇത്തരത്തിലുള്ള
വ്യാജ ലോട്ടറി ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു തടയിടാൻ കഴിയുക എന്ന് പറയുന്നത് അത് നിയമപരമായി തന്നെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കില്ലേ കുറച്ചും കൂടെ ശക്തി ഉണ്ടാവുന്നത്? നിങ്ങൾ ആലോചിച്ചോക്കണം, 50,000 crore രൂപയുടെ തട്ടിപ്പ് കേസിലെ, ലോട്ടറി തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ശ്രീ സാന്റിയാഗോ മാർട്ടിൻ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ അദ്ദേഹം അനുഭവിച്ച ശിക്ഷകളൊക്കെ അറിയാലോ. പക്ഷെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് എന്നൊക്കെ പലപ്പോഴും ഊരി വരാൻ സാധിക്കുമെങ്കിലും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു, 3 വർഷം സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിലില്ല, ഇനിയുള്ള കാലഘട്ടത്തിലും സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ ഉണ്ടാവില്ല. അതിന്റെ ടെക്നിക്കാലിറ്റീസ് ആണ് സുരേഷ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ നികുതി വകുപ്പിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നൂലാമാലകളുണ്ടല്ലോ, ആ നൂലാമാലകളൊക്കെ തന്നെ സാന്റിയാഗോ മാർട്ടിന് അനുകൂലമല്ല, എതിരാണ്, അദ്ദേഹത്തിന്റെ നിബന്ധനകളൊന്നും അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ലോട്ടറി കച്ചവടം നടക്കില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അല്ല, മുൻപ് ഇതിലൊരു സംശയം വരുന്നത്, കാരണം ഈ UDF സർക്കാരല്ല, അതിനു മുൻപ് BS സർക്കാരിന് മുൻപുണ്ടായിരുന്ന UDF സർക്കാർ, ആ UDF സർക്കാരാണ് മേഘാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് രജിസ്ട്രേഷൻ നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ അന്ന് മേഘാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് രജിസ്ട്രേഷൻ നൽകിയത് ഈ UDF സർക്കാരാണെന്നുള്ളത് തന്നെ സംശയം വരില്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VS സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, വാക്കുകൊണ്ട് എതിർത്തു, പ്രവൃത്തി കൊണ്ട് അനുകൂലിച്ചു, ഇതാണ് പേപ്പർ ലോട്ടറിയുടെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചത് എന്നാണ് KM മാണി പറയുന്നത്. എന്ത് പറയുന്നു ശ്രീ VS സുനിൽകുമാർ? KM മാണി സാർ പറയുന്നതിലൊരർത്ഥമില്ല, വാക്കുകൊണ്ട് എതിർക്കുകയും പ്രവൃത്തി കൊണ്ട് അനുകൂലിക്കുകയും UDFന്റെ സർക്കാരാണ്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ ലോട്ടറി കമ്പനിക്ക് രജിസ്ട്രേഷൻ കൊടുത്തത് UDFന്റെ സർക്കാരിന്റെ കാലത്താണ്. കേന്ദ്ര ലോട്ടറി നിയമപ്രകാരം ആ നിയമമാണ് ഇന്ന് സംസ്ഥാന ലോട്ടറി നടത്തുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ ഭാഗമായി ഈ പറയുന്ന കമ്പനികളുടെ ലോട്ടറി നടത്തേണ്ടതുണ്ട് എന്ന് സർക്കാരിന്റെ അല്ല സുപ്രീം കോടതിയുടെ വിധി വരാൻ ഇടയാക്കിയത് ആ കേന്ദ്ര ലോട്ടറി നിയമമാണ്. ആ കേന്ദ്ര ലോട്ടറി നിയമത്തിനകത്ത് ഭേദഗതി വരുത്താൻ വേണ്ടി ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ഗവൺമെന്റോ കോൺഗ്രസിന്റെ ഘടകകക്ഷികളോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോ സാന്റിയാഗോ മാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടി നിലപാടെടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ അന്ന് കാലത്തുണ്ടായി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഗവൺമെന്റ് ഇപ്പോ ഈ കേസിൽ തോൽക്കാനിടയാക്കിയ സാഹചര്യം എന്താണ് എന്ന കാര്യം പരിശോധിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഈ കേസിൽ സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യം ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് നിയമമാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ വക്കീലന്മാരുടെ നിലപാടാണോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അത് വ്യക്തമാക്കാതെ നമുക്കൊരു കാര്യത്തിലും അഭിപ്രായം പറയാൻ സാധ്യമല്ല. ശ്രീ സുനിൽകുമാർ, ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ പറയുന്നു 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് അവിടെ നിന്നോട്ടെ, അക്കാര്യത്തിൽ അപ്പീൽ നൽകേണ്ട കാര്യമില്ല, കഴിഞ്ഞ 3 വർഷമായി സാന്റിയാഗോ മാർട്ടിനെ അതിർത്തി കടക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, ഇനിയുള്ള കാലത്തും അതിർത്തി കടക്കാൻ അനുവദിക്കില്ല, എങ്ങനെ? അതാണ് വിൽപ്പന നികുതി അടയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, രജിസ്ട്രേഷൻ മേഘാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് രജിസ്ട്രേഷൻ നൽകില്ല, നികുതി മുൻകൂട്ടി സ്വീകരിക്കില്ല, ഇങ്ങനെ മാർട്ടിനെ അകറ്റി നിർത്തും, അതാണ് തന്ത്രമെന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, അത് സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രതികരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ആദായിരിക്കുന്ന സാൽവേ, മുഴുവൻ പേരെനിക്കറിയില്ല, സാൽവേ കോൺഗ്രസിന്റെ വക്താവായിരുന്ന ആളാണ്, കോൺഗ്രസ് നേതാവായിരുന്ന കപിൽ സിബിൽ ഈ സാന്റിയാഗോ മാർട്ടിക്ക് വേണ്ടി ആദരായ ആളാണ്. കേന്ദ്ര നിയമം ഈ ലോട്ടറി നിയമത്തിലെ സംസ്ഥാന ഗവൺമെന്റുകളെ പലപ്പോഴും പ്രതിക്കൂട്ടിലോ അല്ലെങ്കിൽ അവർ പറയുന്ന നിലയിലേക്ക് ചെയ്യാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേന്ദ്ര ലോട്ടറി നിയമമാണ്. ആ കേന്ദ്ര ലോട്ടറി നിയമം ഭേദഗതി വരുത്താൻ ആവശ്യമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനാണ്. കോൺഗ്രസിന്റെ കേന്ദ്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വക്താവായിരുന്ന സാൽവേ ആദ്യമായത് ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. കോൺഗ്രസുകാർ വെറുതെ ചുമ്മാ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം മാത്രം കാര്യമില്ല, അവർ പറയുന്ന കാര്യത്തിനകത്ത് വസ്താപരമായിട്ട് കാര്യങ്ങളുണ്ടോ എന്ന് കൂടി അവർ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഞങ്ങള് പറഞ്ഞൊരു കാര്യം, കേന്ദ്ര ലോട്ടറി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിങ്ങളുടെ ഗവൺമെന്റ് തയ്യാറാണോ എന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കാലമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ തൂക്കിയിരുന്നില്ല എന്ന് ചോദിച്ചാൽ അവരെന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല? അപ്പൊ കോൺഗ്രസിന്റെ സർക്കാരിന്റെ
നയത്തിന്റെ കൂടി ഭാഗമായി വന്നിരിക്കുന്ന ഒരു വിഷയമാണിത്. ഏറ്റവും ഒടുവിലായി ശ്രീ വി എസ് സുനിൽകുമാർ ഒറ്റ ഒരു കാര്യം കൂടി, അല്പം മുൻപ് സംസാരിച്ച പി സി ജോർജ് പറയുകയായിരുന്നു, ഈ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര നിയമത്തിന്റെ പോരായ്മയാണ് എങ്കിൽ ആ പോരായ്മ തിരുത്താൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി പോകണം, അവിടെ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ വ്യത്യാസം ഉണ്ടാകരുത്, അങ്ങനെ ഒറ്റക്കെട്ടായി പോയി നിയമത്തിൽ ഭേദഗതി വരുത്തി കേരളത്തിന്റെ ശാപമായിട്ടുള്ള ഈ ലോട്ടറി മാഫിയകളെ തടയാൻ വേണ്ടി കഴിയണമെന്ന്, അതല്ലേ ഇനി ചെയ്യേണ്ടത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യം മുന്നിട്ട് സംരക്ഷണയിൽ ആണ് ഈ ലോട്ടറിക്ക് വേണ്ടി നിലപാടെടുത്തതെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് അവരുടെ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോ ഈ പറയുന്ന നിയമനിർമ്മാണം നടത്താൻ അവർക്ക് സാധിക്കാൻ എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരാണ് രാജ്യവ്യാപകമായി ഈ ലോട്ടറി മാഫിയയുടെ പിന്നിലെ ചാലക ശക്തിയെ പ്രവർത്തിച്ചിരുന്നതെന്ന് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനാധിപത്യം മുന്നണിയുടെ ആരോപണം ശരിയാണ് എന്ന് വരുന്ന വിധത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവായൊന്ന് തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായൻ നമ്മളോടൊപ്പം ചേരുന്നു. എൻ ആർ മായൻ, ഇതിനൊരു മറുപടിയും കൂടെ സുനിൽകുമാർ. അല്ല, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഞാൻ ബഹുമാനനായ സുനിൽകുമാറിനോട് ചോദിക്കുന്നത്, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 20,000 കോടി രൂപ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ആര്? ബഹുമാനി ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി കച്ചവടക്കാരൻ, ആ കൊള്ളക്കാരൻ. അപ്പോ അന്ന് ദേശാഭിമാനി പത്രത്തിന് പണം വാങ്ങിച്ചു, അതുപോലെ തന്നെ ചാനലിന് പണം വാങ്ങിച്ചു. ഇതൊക്കെ അന്ന് മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ലേ? ഇവിടെ രാജ്യത്തൊരു നടപടിക്രമങ്ങൾ, നിയമ നടപടിക്രമം ഗവൺമെന്റ് തലത്തിൽ, കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ നടപ്പിൽ വരുത്തണം എന്ന് പറയുന്ന ബഹുമാനനായ സുനിൽകുമാർ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു? ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമല്ലേ? ആ കാലഘട്ടത്തിൽ പാർട്ടി ഫണ്ടിലേക്ക്, പാർട്ടിയുടെ ചാനലിലേക്കും അതുപോലെ തന്നെ പാർട്ടി പത്രത്തിലേക്ക് പരസ്യമായി പണം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടം വന്നില്ലേ? അപ്പോഴൊന്നും സി പി എമ്മിന്റെ നേതാക്കന്മാർ എവിടെയും ഒന്നും പറഞ്ഞില്ലോ. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് ബഹുമാനനായ സുനിൽകുമാറിനോട്, ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് അതാണ് ഇന്ന് ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പറയുന്നത്. ഇന്ന് ഈ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് സാന്റിയാഗോ മാർട്ടിന് ഒരിക്കലും കേരളത്തിൽ ലോട്ടറി കച്ചവടം ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് കണ്ടു നോക്ക്. അതുകൊണ്ട് ഇതാണ് ശ്രീ സുനിൽകുമാർ വളരെ കൃത്യമായി, നിയമം അപ്പീൽ നൽകിയിട്ടില്ലെങ്കിൽ പോലും വളരെ കൃത്യമായി രജിസ്ട്രേഷൻ നൽകില്ല, വാണിജ്യ നികുതി സ്വീകരിക്കില്ല, മാർട്ടിനെ അങ്ങനെ അകറ്റി നിർത്തും. ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയതിനെ കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്ന ആളല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ഞങ്ങൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളല്ല ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം അദ്ദേഹത്തെ ചോദിക്കുന്നത്, ഈ നിയമത്തിന്റെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ തണലിലാണ് അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷനാണ് ഇവര് സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ലോട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സാന്റിയാഗോ മാഫി ഈ കേസ് നടത്തുമ്പോ ആ കേസിന്റെ ഭാഗമായി കേരള ഹൈക്കോടതിയിൽ ഹാജരായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായിരിക്കുന്ന സാൽവയാണ്. ഇപ്പോ ഹൈക്കോടതിയിൽ വിധി പ്രസ്താവിക്കുമ്പോ ആ കേസിൽ ഹാജരായത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന കപിൽ സിബലാണ്. അദ്ദേഹം മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയ ആളാണെങ്കിലും അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആളാണ്. സി പി ഐ എമ്മിന്റെ ആളുകൾ പിന്നെ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്ന കാര്യത്തേക്കാൾ ഉപരിയായി, നിങ്ങൾ സി പി എം അല്ലല്ലോ, നിങ്ങൾ കോൺഗ്രസ് അല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്നു, നിങ്ങളുടെ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടും നിങ്ങൾ ആ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം അഴിമതി നടത്തിയ സാന്റിയാഗോ മാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ ഔദ്യോഗിക വക്താവും നിങ്ങളുടെ മന്ത്രിയുമായിരുന്ന കപിൽ സിബലും താഴെ അടക്കമുള്ള ആളുകൾ വാദിച്ച് അവർക്ക് വേണ്ടി അനുകൂലമായ വിധി ഉണ്ടാക്കാൻ വേണ്ടി ഓവർടൈം ജോലി ചെയ്ത് കാര്യം മറച്ചു വെക്കാൻ വേണ്ടി ഇവിടെ ഏതെങ്കിലും സി പി എം നേതാക്കന്മാരോ അല്ലെങ്കിൽ ആളുകളോ അവരുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങി എന്ന കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന വളരെ ഗുരുതരമായ തെറ്റിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമായ കാര്യമാണെന്ന് മാത്രമേ. വളരെ അധികം നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ സുരേഷ്, താങ്കൾ എത്താൻ വൈകിയും അതുകൊണ്ടാണ്. ശ്രീ സുരേഷ്, ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് ഉമ്മൻചാണ്ടിയുടെ കണ്ണുകളും കെ എം മാണിയുടെ കണ്ണുകളും രണ്ടുപേരുടെയും കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നിയമം അവിടെ സുപ്രീം കോടതിയുടെ പരിരക്ഷ ഇല്ലെങ്കിൽ പോലും
വാണിജ്യ നികുതിയുടെ കാര്യത്തിലും രജിസ്ട്രേഷന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യവും ശക്തവുമായ നടപടിയെടുക്കാം. അത് സർക്കാർ സ്വീകരിക്കും. സാന്റിയാഗോ മാർട്ടിന്റെ മെഗാ ഡിസ്ട്രിബ്യൂഷന് രജിസ്ട്രേഷൻ നൽകില്ല, അങ്ങനെ സാന്റിയാഗോ മാർട്ടിനെ ഇവിടത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. സർക്കാരിന്റെ ഈ നിലപാടിൽ സംശയത്തോടുകൂടി കാണേണ്ടതുണ്ടോ? സർക്കാരിന്റെ നിലപാടിനോട് സംശയത്തോട് കാണണം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട്. കാരണം നേരത്തെ എൻ്റെ സുഹൃത്ത് മായൻ പറഞ്ഞത് സാന്റിയാഗോ മാർട്ടിനെ കെട്ടുകെട്ടിച്ചത് യു ഡി എഫ് സർക്കാരാണെന്നാണ്. ചിലൊരു ഒരു ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പെശകുണ്ട് അതിൽ. കാരണം 2005 അന്ന് എ കെ ആന്റണിയെ മാറ്റിക്കൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണല്ലോ ഈ ലോട്ടറി വിവാദം ഏറ്റവും ആദ്യമായി കേരളത്തിൽ ശക്തിപ്പെടുന്നത്. എൻ്റെ നാട് പാലക്കാടാണ്. എനിക്ക് കൃത്യമായിട്ട് ഈ ലോട്ടറി രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൻ്റെ ഗോഡൗണുകളെക്കുറിച്ചും അവിടുത്തെ ലോട്ടറി കച്ചവടത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. 2005 യു ഡി എഫ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ലോട്ടറി ഡയറക്ടർ കേരളത്തിലുണ്ടായിരുന്നു, കെ സുരേഷ് കുമാർ ഐ എ എസ്. അദ്ദേഹം ഒരേ സമയത്ത് മൂന്ന് സ്ഥലത്ത്, പാറശാലയിലും പാലക്കാട്ടെ കുന്നത്തൂർമേട്ടിലും ഇടുക്കിയിലെ കുമളിയിലും മൂന്ന് ഗോഡൗണുകൾ ഒരേ സമയത്ത് റെയ്ഡ് നടത്തുകയും 350 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുകയും ചെയ്തു. ആ പിടിച്ചെടുത്തതിന് ശേഷം ഈ 350 കോടി രൂപയുടെ സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി ടിക്കറ്റുകൾ പിടിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ ഒരു സംഭവം ഈ സുരേഷ് കുമാറിനെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് മാത്രമല്ല, ഈ ഇപ്പോൾ വിധി വന്ന അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, സിക്കിമിൻ്റെയും അരുണാചൽ പ്രദേശത്തിൻ്റെയും ലോട്ടറി ടിക്കറ്റുകളാണ് ആ ഗോഡിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്തുകൊണ്ട് ആ സർക്കാരുകൾ തങ്ങളുടെ ലോട്ടറികൾ പിടിച്ചെടുത്തതിനെതിരായിട്ട് ഒരു കേസ് നടത്താനോ അല്ലെങ്കിൽ കേരള സർക്കാരെ സമീപിക്കാനോ അന്ന് തയ്യാറായില്ല? ഒന്നാമത്തെ കാര്യം. രണ്ട്, 2006 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. 2006 ഒക്ടോബറിലാണ് അതിനുശേഷം ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. 2006 ഒക്ടോബറിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ചർച്ച വിളിക്കുകയും ആ ചർച്ച ഫലപ്രദമാവാതെ വന്നപ്പോൾ ഈ കേരളത്തിൽ ഈ ഇപ്പോൾ മൈൻ പറഞ്ഞ പോലെ തന്നെ ചില ലോട്ടറി രാജാക്കന്മാരുടെ തേർവാഴ്ച ഉണ്ടായെന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം 2010 ഈ ഓർഡിനൻസിന് ഭേദഗതിയായിക്കൊണ്ട് നികുതി സ്വീകരിക്കണമെങ്കിൽ ഇന്ന ഇന്ന ചില മാനദണ്ഡങ്ങൾ ഈ ലോട്ടറി വിൽക്കുന്ന ആളുകൾ പാലിക്കണമെന്ന് നിർദ്ദേശം വെച്ചത് വി എസ് ആണ്. അത് ചരിത്രത്തിലേക്ക് വരാം. ശ്രീ സുരേഷ്, എം ടി രമേശ് നമ്മളോടൊപ്പം ചേരുന്നു, ബി ജെ പി നേതാവ്. ശ്രീ എം ടി രമേശ്, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് പറഞ്ഞത് ന്യായമായ ഓഹരി കിട്ടേണ്ട കൈകളിൽ അതെല്ലാം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കോടതിയുടെ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിൽ നിന്നും സാന്റിയാഗോ മാർട്ടിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത്. ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു, അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇടപെടൽ വിധിയിൽ ഉണ്ടാകാം എന്നുകൂടിയാണ് ഇതിന്റെ സൂചന. ബി ജെ പി നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അഭിഭാഷകർക്കും അതോടൊപ്പം ജഡ്ജിമാർക്കും ഓഹരി കിട്ടിയിട്ടുണ്ടാകും എന്നാണ് വി എസിന്റെ ദുസൂചന. ശ്രീ എം ടി രമേശ്, ഹലോ. എം ടി രമേശിന്റെ ഫോൺ കട്ടായി പോയി തോന്നുന്നു. ശ്രീ ശ്രീ എം ടി രമേശ്, കേൾക്കാമോ? കേൾക്കാം. ഒരു ചെറിയ തിരുത്തൽ, ഇത് എം ടി രമേശ് അല്ല, ക്ഷമിക്കണം, ഇത് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുടെ രമേശാണ്. യെസ്, ക്ഷമിക്കണം. ശ്രീ രമേശ് മന്നത്ത്, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി നേതാവ്. ശ്രീ രമേശ് മന്നത്ത്, ചോദ്യം താങ്കളോട് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതാണ് വി എസിന്റെ നിലപാട്. തീർച്ചയായും ഞാൻ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് ശ്രീ മായിൻ പറയുന്നത് കേട്ടു, നരേന്ദ്രമോദി സർക്കാരിന്റെ നയവൈകല്യമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ചോദിക്കട്ടെ സുഹൃത്ത്, നരേന്ദ്രമോദി ഇപ്പോൾ ഇരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടല്ല ഇരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഇന്ന് വിപ്പ് പുറപ്പെടുത്തിയത്, നരേന്ദ്രമോദിയല്ല. ഇതിൽ എത്തരത്തിലാണ് ബി ജെ പിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിയെന്ന് നിങ്ങൾ പറയുന്നത്? പ്രധാന കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതില് വക്കീലായിട്ട് ഹാജരായത് ആരാണ്? സാന്റിയാഗോ മാർട്ടിന്റെ ഔദ്യോഗിക ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് അവിടെ കോടതിയിൽ ഹാജരാകുന്നത് കോൺഗ്രസിന്റെ വക്താവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനം അടിച്ചവർക്ക് ആ തുക കൊടുത്തിട്ട് എത്ര നാളായി? നിങ്ങളുടെ കയ്യിൽ തുകയില്ല, പൈസ ഇല്ല ട്രഷറിയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പൈസ അതിന്റെ സമ്മാന തുക കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഇനി 2 വർഷമേ നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടൂ എന്ന് മനസ്സിലല്ല. രമേശ് ഒരു കാര്യം വിട്ടുപോയി, എന്തുകൊണ്ട് സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി ആളുകൾക്ക് പ്രിയങ്കരമായി എന്ന് ചിന്തിക്കണമെന്ന് ഇടയ്ക്ക് രമേശ് പറഞ്ഞു, എന്തുകൊണ്ട്? അതിന്റെ പ്രധാന കാരണമാണ് സിക്കിം ലോട്ടറി ജനങ്ങളിലേക്ക്, കേരള ലോട്ടറി ജനങ്ങൾക്ക്
പ്രൈസ് കൊടുക്കാതിരുന്ന സമയത്ത് സാന്റിയാഗോ മാർട്ടിൻ കൃത്യസമയത്ത് പ്രൈസ് കൊടുത്തത് കൊണ്ട് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ ആ കെണിയിൽ പെടുകയാണ്. മറുപടി എന്റെ സുഹൃത്ത് രമേശ് അത്തരത്തിലൊരു വിഡ്ഢിത്തരം പറയരുത്. കാരണം ലോട്ടറി ഒരു ചൂതാട്ടമാണ്. ലോട്ടറി നിരോധിക്കണമെന്ന് പറയേണ്ട ആളാണ് ശ്രീ രമേശ്. കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകൾ വാളയാർ അതിർത്തിയിലും, അല്ല ഞാനൊന്ന് പറയോട്ടെ, വാളയാർ അതിർത്തിയിലും കുമളിയിലും പാറശാലയിലും പോയി നോക്കി അറിയാം, തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചതുകൊണ്ട് കേരളത്തിലേക്ക് ലോട്ടറി വാങ്ങാൻ മാത്രം തങ്ങളുടെ ജോലി പോലും കൂലി പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോട്ടറി മാത്രം ഒരു ചൂതാട്ടമായി കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ലോട്ടറി എടുക്കുകയും അതുവഴി കുടുംബം പട്ടിണിയാവുകയും അതുവഴി ആത്മഹത്യയിലേക്ക് പോയ നൂറുകണക്കിന് ആളുകൾ കേരളത്തിന് പുറത്തുണ്ട്, കേരളത്തിലുണ്ട്. ലോട്ടറി നിരോധിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ ഒരു സവിശേഷ സാഹചര്യം അനുസരിച്ച് ഒരു സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറി, ഒരു സംസ്ഥാന സർക്കാർ ലോട്ടറി നടത്തുമ്പോൾ ആ സർക്കാർ നിരോധിക്കാനുള്ള അവകാശമില്ല, അധികാരമില്ല. കേന്ദ്ര ലോട്ടറി പേപ്പർ ലോട്ടറി റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ നടത്തപ്പെടുന്നതാണ് ഈ ലോട്ടറികളെല്ലാം. പക്ഷെ കേരളം കൊണ്ടുവന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു 2010 ഓർഡിനൻസിന്റെ ഭാഗമായാണ് ഇന്ന് ഈ സാന്റിയാഗോ മാർട്ടിനെ കെട്ടുകെട്ടിച്ചു എന്ന് UDFകാർ പറഞ്ഞു നടക്കുന്നത്. അത് സഹോ VS കൊണ്ടുവന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു ചരിത്ര പ്രധാനമായ ഓർഡിനൻസിന്റെ ഭാഗമാണ്. രമേശ് വളരെ ചുരുക്കി. തീർച്ചയായും ഞാൻ സമ്മതിക്കുന്നു. വളരെ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തില് ഇത്തരം ലോട്ടറികൾ, ഇത്തരം ചൂതാട്ടങ്ങൾ നിരോധിക്കപ്പെടേണ്ടതാണ്. പേപ്പർ ലോട്ടറിയുടെ എല്ലാ കൈൻഡിലുള്ള ഏത് തരത്തിലുള്ളതായിക്കോട്ടെ അതെല്ലാം നിരോധിക്കപ്പെടേണ്ടതാണ്, ഞാൻ സമ്മതിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിലെ കോൺഗ്രസ്സുകാർ ഇപ്പൊ എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ നയമാണ്. അവർ കേന്ദ്രവും കേരളവും ഭരിച്ചു, അവർ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് 2 വർഷമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് അവർ നടന്ന് പൈസ വാങ്ങി ഗസ്റ്റുവിന്റെ പേരിലും കോഴ വാങ്ങി ഈ ഹോട്ടൽ മാഫിയയുടെ പേരിൽ, മൂന്നാറിലെ ഹോട്ടൽ മാഫിയയുടെ പേരിൽ, ഭാരതമത്തരുടെ കയ്യിൽ നിന്നും ഈ ലോട്ടറി മാഫിയയുടെ കയ്യിൽ നിന്നും എല്ലാം നടന്ന് പൈസ പിരിച്ചുകൊണ്ട് പോകുന്ന പോക്കിൽ പരമാവധി ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുക എന്ന നയമാണ്. പ്രിയ സുഹൃത്ത് രമേശ്, ബഹുമാന്യനായ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സാന്റിയാഗോ മാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് കടപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കണം. ഇന്ന് സിക്കിം ലോട്ടറിയും അതുപോലെ തന്നെ ബോഡോലാൻഡ് ലോട്ടറിയും കേരളത്തിൽ എന്തുകൊണ്ട് വിൽപ്പന നടത്തുന്നില്ല എന്ന് സെൻട്രൽ ഗവൺമെന്റ് ചോദിച്ചിരിക്കുക. അപ്പൊ ഇദ്ദേഹം ഇതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ലോട്ടറി മാഫിയയുടെ ആണുകളായി BJP ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് പോലും ഇന്ന് സാന്റിയാഗോ മാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരുണ്യ ലോട്ടറി പോലെ കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായി CPM പോലെയുള്ള പ്രസ്ഥാനം പോലും പുകയിത്തുന്ന കാരുണ്യ ലോട്ടറിയെ പോലും താറുമാറാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന അങ്ങയുടെ ശ്രമം തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത്തരം സമീപനങ്ങൾ എന്റെ പ്രിയ സുഹൃത്ത് വെച്ച് പുലർത്തരുത് എന്നാണ് എനിക്ക് പറയേണ്ടത്. അല്ല, ക്ഷമിക്കണം, ഞാൻ ഒരു മിനിറ്റ് ശ്രീ സുരേഷ്, എനിക്ക് മറുപടി പറയാനുണ്ട്. കാരണം ഞാൻ എന്റെ സുഹൃത്ത്, ഞാൻ പറയട്ടെ, ഞാൻ സാന്റിയാഗോ മാർട്ടിനെ ഇവിടെ വെള്ള പൂശാനല്ല ശ്രമിച്ചത്. സാന്റിയാഗോ മാർട്ടിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. സാന്റിയാഗോ മാർട്ടിൻ എന്നല്ല, ഏത് ലോട്ടറിക്കാരും പാവപ്പെട്ട ജനങ്ങളുടെ, കാരണം ഈ ലോട്ടറി എടുക്കുന്ന ഈ ചൂതാട്ടത്തിൽ പെടുന്ന ആളുകൾ നമുക്കറിയാം, അവരൊരു ദിവസത്തെ നിത്യവൃഷ്ടിക്ക് ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. ആ വ്യക്തികളെ ചതിക്കുന്നത് ആരായാലും തെറ്റ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് ഇന്ന് അപ്പീൽ പോകില്ലെന്ന് പറയുന്നു. പിന്നെ സാന്റിയാഗോ മാർട്ടിൻ ഇങ്ങനെ കിടത്തിലെന്ന് പറയുന്നത് ഗുണ്ടായുസം കാണിക്കാനാണോ പദ്ധതി ഇവിടെ കിടത്തിലെന്ന് പറഞ്ഞത്? അദ്ദേഹം തന്നെ പറഞ്ഞു നാഗാലാന്റ് ഗവൺമെന്റിലാണ് ടാക്സ് അടക്കേണ്ടത്, നാഗാലാന്റ് ഗവൺമെന്റാണ്. നാളെ നാഗാലാന്റ് ഗവൺമെന്റും ശ്രീ സാന്റിയാഗോ മാർട്ടിനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി അവർ നികുതി അടച്ചാൽ നിങ്ങൾക്ക് അനുവദിക്കേണ്ടി വരില്ല സുഹൃത്തെ. യെസ്, വളരെയധികം നന്ദി. സമയപരിമിതിയുണ്ട്, ദയവായി ക്ഷമിക്കുക. സമയപരിമിതിയുണ്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ സുരേഷ്, 7,500 കോടി രൂപ നികുതി അടയ്ക്കാനുള്ള ഒരു വ്യക്തിയാണ് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്നത്. എങ്ങനെ സാന്റിയാഗോ മാർട്ടിന് വീണ്ടും ഇങ്ങോട്ട് വരാനും നികുതി അടയ്ക്കാനും കാലുകുത്താനും ബിസിനസ് നടത്താനുമുള്ള സാഹചര്യം ഉണ്ടാകും? ഒരു കാര്യം പറഞ്ഞ ആളുകളൊക്കെ വിസ്മരിച്ചൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ വിദ്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ ലോട്ടറി കേരളത്തിൽ സാന്റിയാഗോ മാർട്ടിന് കൊണ്ടുവന്ന് വിൽപ്പന നടത്താനുള്ള ലൈസൻസ് അല്ല. ഈ വിധി എന്ന് പറയുന്നത് കേരളത്തിന് പൂർണ്ണമായിട്ടും ഗുണകരമല്ലാത്ത വിധിയല്ല, ഗുണകരമായ വിധിയാണ്. അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കോടതി പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിക്കിം സർക്കാരിന് കേരളത്തിൽ വന്ന് ലോട്ടറി നടത്താനുള്ള അവകാശമുണ്ട്. അതുപോലെ ആരൊക്കെ ലോട്ടറി നടത്താനുള്ള നികുതിയുമായി വന്നാലും നികുതി വാങ്ങാനുള്ള അവകാശം ഈ കേരള സർക്കാരിനുണ്ട്. അത് പ്രധാനപ്പെട്ട ഈ കാര്യം പറയാൻ കാരണം ഈ സിക്കിം സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ വരുന്ന ലോട്ടറി, അതായത് സംസ്ഥാന സർക്കാർ അച്ചടിച്ച് മറ്റ് സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിരോധിക്കാൻ കേരളത്തിന് അവകാശമില്ല. ഞാൻ പറയുന്ന ഒരു പ്രധാന പോയിന്റ് 2010 ഓർഡിനൻസിനെ കുറിച്ചാണ്. ഇത് VS കൊണ്ടുവന്ന ഓർഡിനൻസിന്റെ പ്രാധാന്യം അതാണ്. നികുതി അടയ്ക്കാനും ഡിപ്പോസിറ്റ് തുക വാങ്ങാനും അവകാശമുണ്ട്. പക്ഷേ ഇന്ന ഇന്ന നിയമങ്ങൾ, കേരള പേപ്പർ ലോട്ടറി റെഗുലേഷൻസ് ആക്ട് ചട്ടം ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ നികുതി വാങ്ങിക്കാൻ പാടൂ എന്ന് കേരള സർക്കാരിന് പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പാലിക്കുക, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ലോട്ടറി എവിടെ അടിക്കുന്നു,
നിങ്ങൾ കൊണ്ടുവരുന്ന സിക്കിമിന്റെ കുയിൽ എന്ന് പറയുന്ന ലോട്ടറി, അല്ലെങ്കിൽ സൽസ എന്ന് പറയുന്ന ലോട്ടറി, അങ്ങനെ പല വ്യാജപ്പേരിൽ വരുന്ന ലോട്ടറി എവിടെയാണ് അടിക്കുന്നത്? ഈ ലോട്ടറികൾ പലതും ശിവകാശിയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ അടിക്കുന്നു. 10 എണ്ണം നികുതി അടച്ച് ടിക്കറ്റ് കൊണ്ടുവരുമ്പോൾ 200 എണ്ണം നികുതി അടയ്ക്കാതെ വിൽക്കുന്നു. ഇതാണ് വി എസ് കൊണ്ടുവന്ന ഓർഡിനൻസിന്റെ ഭേദഗതിയിലെ പ്രധാന കാര്യം. നിങ്ങൾ എവിടെ ലോട്ടറി അടിക്കുന്നു? ആ അച്ചടിച്ച പ്രസിന്റെ പേര്, ആ സംസ്ഥാന സർക്കാർ ആ കൃത്യമായിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയ 3-4 കൃത്യമായിട്ടുള്ള ഭേദഗതി കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നികുതി സ്വീകരിക്കാൻ നികുതി സ്വീകരിക്കാൻ വന്ന കൊടുക്കാൻ വന്നപ്പോൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയായിരുന്നത്. സംസ്ഥാന സർക്കാർ ചില നിയമങ്ങൾ കൊണ്ടുവന്നു, ചില ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന ലോട്ടറിക്ക് മാത്രമേ ഇവിടെ അധികാരമുള്ളൂ, അവകാശമുള്ളൂ വിൽപ്പന നടത്താൻ. എന്റെ അഭിപ്രായത്തില് മായിനെ പോലുള്ള ഒരു വക്താവൊക്കെ വന്നിരുന്ന് ടെലിവിഷനിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. കാരണം രാജ്യത്തിലെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൈകോർത്ത് മാത്രമേ മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പൊ ഇത്തരം സംഗതികള് രാജ്യത്ത് വരുമ്പോ, പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് വരുമ്പോ, രണ്ട് സ്ഥലങ്ങളിലും ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ ബി ജെ പി കേരളത്തിൽ കേന്ദ്രത്തിൽ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ശക്തമല്ലാത്ത ഒരു വേരുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ കേരളം സി പി എം ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് രണ്ടുമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇതിന് മുന്നേ വന്ന് പറഞ്ഞിരുന്ന കാഴ്ചക്കള്ള 20,000 കോടി രൂപ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത് എന്നുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ള പാർട്ടി എന്ന് പറഞ്ഞത്. സംഭാവന ഏറ്റുവാങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സംഭാവന ഏറ്റുവാങ്ങിയത് പരസ്യമായിട്ടാണ്. ഇവര് കോൺഗ്രസ്സുകാര്, ഞാൻ പാലക്കാട്ടുകാരനാണ്, ഈ കോൺഗ്രസ്സുകാർ കൈയിട്ട് വരാത്തത്, സാന്റിയാഗോ മാർട്ടിനെ കൈയിട്ട് വരാത്ത കോൺഗ്രസ്സുകാരുണ്ടോ? 5,000 കോടി രൂപയാണ് കോൺഗ്രസിന്റെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. 5,000 കോടി രൂപ. ഹലോ സുരേഷ്, കേൾക്കാം. 5,000 കോടി രൂപയാണ് കൊടുക്കുന്നത്. ഈ 5,000 കോടി രൂപയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ഓരോ MPമാർക്കും 150 കോടി, 1.5 കോടി, 2 കോടി രൂപ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇദ്ദേഹത്തിന്റെ സി പി എം സഹപ്രവർത്തകനാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളം ഭരിച്ചിരുന്ന അച്യുതാനന്ദൻ അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ നിന്ന് ഏറ്റവും പൈസ മോഷ്ടിച്ചെടുത്തത്, പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന്. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, അവിടെ നടന്ന സമരം എന്താ, അവിടെ പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനും അച്യുതാനന്ദനും നടന്ന ക്ഷീത സമരം അവസാനം കണ്ടത്. അപ്പൊ അത് ആരും വിസ്മരിക്കരുത്. അപ്പോ ഈ ക്ഷീത സമരത്തിനിടയിലാണ് സാന്റിയാഗോ മാർട്ടിൻ ബുദ്ധിപരമായി പാർട്ടി ചാനലിനെ കയ്യിലെടുത്തു, പാർട്ടി പത്രത്തെ കയ്യിലെടുത്തു, അങ്ങനെ ബഹുമാനനായ പിണറായി വിജയനും അതുപോലെ തന്നെ ജയരാജനൊക്കെ തന്നെ യോജിച്ചുകൊണ്ട് സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിൽ വളർത്തി. അതിനെ തിരുത്താൻ അച്യുതാനന്ദൻ ശ്രമിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ അച്യുതാനന്ദൻ അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ആരായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ എന്താ അദ്ദേഹത്തിന് പൊള്ളുന്നത്? അപ്പൊ അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവസാനമായി ഈ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഈ ശ്രീ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെ ലോട്ടറി വിൽപ്പന തൊഴിലാളികളുടെ സമരവുമായി വരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എങ്ങനെ ഈ സംഭവത്തെ, ലോട്ടറി മാഫിയയെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം അവസാനം ഉണ്ടായില്ലേ? അല്ല, തീർച്ചയായും ഇ പി ജയരാജനല്ല, MV ജയരാജനാണ് ലോട്ടറി തൊഴിലാളികളുടെ സംസ്ഥാന സെക്രട്ടറി. അത് ലോട്ടറി തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗമാണ് ലോട്ടറി. ആ ലോട്ടറി പൂർണ്ണമായിട്ടും കേരളത്തിൽ ഇല്ലാതായപ്പോൾ സ്വാഭാവികമായും കുറെ കുടുംബങ്ങൾ പട്ടിണിയായി. അത് തൊഴിലാളി ഒരു വർഗത്തിനെ പിന്നെ സ്നേഹിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു ഉത്തരവാദിത്വം ഉള്ള പാർട്ടി എന്ന നിലയ്ക്ക് ആ ബഹുജനങ്ങളെയും കൂടി സംഘടിപ്പിച്ചു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മായൻ പറഞ്ഞ പോലെ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തല്ല ഈ ലോട്ടറി രാജാവ് ഈ കേരളം മുഴുവൻ അടക്കി വാണത്. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ നിയമസഭാ രേഖ പരിശോധിച്ചാൽ അറിയാം, 5,000 കോടി രൂപയുടെ അഴിമതിയാണ്, 5,000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി മാഫിയ കേരളത്തിൽ നടത്തിയത്. അതിനുശേഷമാണ് 2005 അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഗോഡൗണുകൾ മുഴുവൻ റെയ്ഡ് നടത്തുകയും റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഇത് കേരളത്തിൽ നിന്ന് ചരിത്ര സംഭവമാണ്. അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരാണ് ആദ്യം മെഗാ ലോട്ടറിക്ക് രജിസ്ട്രേഷൻ നൽകിയത്. അവിടെ റെയ്ഡ് നടത്താൻ പുറപ്പെട്ട വെയർഹൗസ് മുഴുവൻ കത്തിച്ചു കളഞ്ഞത് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്താ. ആ വെയർഹൗസ് മുഴുവൻ കത്തിച്ചു കളഞ്ഞു സാന്റിയാഗോ മാർട്ടിന് വേണ്ടിയിട്ട്. അവസാനമായി ശ്രീ സുരേഷ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞിരുന്നു, കാരണം സംസ്ഥാനത്തിന്റെ നിയമം ദുർബലമാണ്,
സംസ്ഥാനത്തിന്റെ നിയമം ദുർബലമായതുകൊണ്ടാണ് നമുക്ക് പേപ്പർ ലോട്ടറി പൂർണ്ണമായും നിരോധിക്കാൻ കഴിയാത്തത്. ഒന്ന്, രണ്ട്, ഓൺലൈൻ ലോട്ടറി എന്ന് പറയുന്ന സംവിധാനം നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് കേന്ദ്രം ഒരു നടപടി എടുക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ വന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള ഈ നിയമം പേപ്പർ ലോട്ടറി ഓൺലൈൻ ലോട്ടറി പൂർണ്ണമായും നിരോധിക്കാൻ പര്യാപ്തമാണ്? ദുർബലമായ നിയമമാണെന്ന് ഒരു വസ്തുതയാണ്. പക്ഷേ കേന്ദ്രം വളരെ ശക്തമായ നടപടി എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അതാത് സംസ്ഥാന സർക്കാരിന് ശക്തമായ നടപടി എടുക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് തമിഴ്നാട് സർക്കാർ ലോട്ടറി നിരോധിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചത്. ഈ കേരള പേപ്പർ ലോട്ടറി ആക്ടിന്റെ റെഗുലേഷന്റെ ഭേദഗതി കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, ഉള്ള നിയമം ശക്തമായി നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറായതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ന് കെ എം മാണി അവകാശപ്പെടുന്നത്, ആയിരക്കണക്കിന് കോടി റുപ്യ ഈ ലോട്ടറി കാരുണ്യ ലോട്ടറിയിൽ ഞങ്ങൾ കിട്ടുന്നു, ഈ സാന്റിയാഗോ മാർട്ടിനെ ഞങ്ങൾ കെട്ടുകെട്ടിച്ചു. ഈ സാന്റിയാഗോ മാർട്ടിനെ കെട്ടുകെട്ടിച്ചത് ഈ യു ഡി എഫ് ഗവൺമെന്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിയമം, ഈ ദുർബലമായ നിയമമാണെന്ന് പറയുന്ന ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരെ കേരളത്തിന്റെ പുറത്തേക്ക് പടിയടിച്ച് പിണ്ടമയക്കാൻ കഴിയാമെങ്കിൽ എന്തുകൊണ്ട് അതിന് ആർജവമുള്ള സർക്കാരുകൾ തയ്യാറാവാത്തത്? എസ്, ഏതായാലും വളരെയധികം നന്ദി. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വീണ്ടും വ്യാജ ലോട്ടറികൾ പ്രചരിക്കാൻ ഇടയാകുമോ എന്നാണ് പ്രൈം ടൈം പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത സർക്കാർ ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ്, സി പി ഐ എം എൽ എ ശ്രീ വി എസ് സുനിൽകുമാർ, കോൺഗ്രസ് നേതാവ് തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ എൻ ആർ മായിൻ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകൻ ശ്രീ സുരേഷ്, വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി, വരാൻ അല്പം വൈകിയത് കൊണ്ട് തന്നെ സുരേഷിന് ലഭിച്ച സമയം പരിമിതമായെന്ന് ദയവായി ക്ഷമിക്കുക. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.